ഹ്രീം ശ്രീം സ്കന്ദമാതാ ദുർഗായേ നമോ നമ. നവരാത്രിയുടെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവരാത്രിയുടെ അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്ന് നമ്മൾ ആരാധിക്കുന്നത് പരാശക്തിയുടെ അഞ്ചാമത്തെ ഭാവമായിട്ടുള്ള സ്കന്ദമാതാവിനെയാണ്. സ്കന്ദമാതാവ് എന്ന് പേര് വരാൻ കാരണം ഇത് സ്കന്ദന്റെ മാതാവ്. സ്കന്ദൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമി, കാർത്തികേയ സ്വാമി, മുരുകൻ, പഴനിയപ്പൻ, വേലായുധൻ എന്നൊക്കെ അറിയപ്പെടുന്ന സ്കന്ദൻ, സ്കന്ദന്റെ മാതാവ്. അങ്ങനെയാണ് സ്കന്ദമാതാവ് എന്ന ഈ അഞ്ചാമത്തെ പരാശക്തിയുടെ ഭാവത്തിന്, അതായത് പാർവതീദേവി തന്നെ, പാർവതീദേവിയുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്മയായിട്ടുള്ള ആ ഭാവം, അതിനെയാണ് നമ്മൾ, ആ ഭാവത്തെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. ദേവിയെ, സ്കന്ദമാതാവിനെ ആരാധിക്കുമ്പോൾ സ്കന്ദമാതാവിന്റെ മടിയിൽ സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്നുണ്ട്. ചതുർഭുജിയായിട്ടുള്ളൊരു ദേവിയാണ്. നാല് കൈകളുണ്ട്. രണ്ട് കൈകളിൽ താമരപ്പൂവും മടിയിൽ സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്നു. അപ്പോൾ ഒരു കൈ കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ പിടിച്ചു, നാലാമത്തെ കൈ കൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഒരു രൂപമാണ് ദേവിയുടേത്. ദേവിയെ ആരാധിക്കുമ്പോൾ ഒപ്പം തന്നെ മടിയിലിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയും കൂടി നമ്മൾ ആരാധിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് വിശ്വാസം. ദേവിയുടെ പ്രീതിക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ്. 2018 ഇന്നത്തെ ദിവസം, അഞ്ചാമത്തെ ദിവസം ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറ് വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇത് സൗത്ത് സൈഡിലുള്ള, നോർത്ത് സൈഡിലുള്ളത്. സൗത്ത് സൈഡിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ മൂന്ന് ദിവസം പാർവതി ദേവിയെ, പിന്നത്തെ മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെ. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ പൂജകൾ ചെയ്യുന്ന സമയമാണ് ഈ മൂന്ന് ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ സൗത്ത് സൈഡിൽ പാൽപ്പായസം, കേഡ് റൈസ്, അതുപോലെ സുണ്ടൈസ് അതൊക്കെയാണ് ഇന്നത്തെ ദിവസം തയ്യാറാക്കി പൂജയിൽ അർപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ. സിംഹവാഹിനിയായിട്ടുള്ള ദേവിയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലേക്ക് പൂജിക്കുക, ദേവിക്ക് വേണ്ടി അർച്ചനകൾ നടത്തുക, അതൊക്കെ പ്രസാദമായിട്ട് കഴിക്കുക. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.